നമസ്കാരം പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും എൽ പി യു പിയുടെ ഷോർട്ട് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കും, അതിലൊരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ റെഡിയാണോ, അക്കാര്യമാണെന്ന് ചോദിക്കാനുള്ളത്. കാരണം ഇതിന് മുൻപേ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സീരീസ് ചെയ്തിരുന്നു, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാണോ, ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാണോ, നിങ്ങളുടെ എസ് എസ് എൽ സി ഓൺവേഡ്സ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ. ഇനി കയ്യിലില്ലാത്ത ആളുകൾ അതിന് വേണ്ടി ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി. ഇനി ചില ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ രണ്ട് മൂന്ന് മാസം മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഡെമോ ക്ലാസ്സിനുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നു, സയൻസിലുള്ളത്, മാത്തമാറ്റിക്സ് ഉള്ളത്, ഇ ബി എസിലുള്ളതൊക്കെ പറഞ്ഞിരുന്നു, സോഷ്യൽ സയൻസ്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഓരോ ടോപ്പിക്ക് വീതം നിങ്ങൾ കണ്ടെത്തി ക്ലാസ്സിന് തയ്യാറായി നിൽക്കണം എന്ന്. അപ്പോൾ ഏറ്റവും മിനിമം ഒരാൾ ഒരു മാത്തമാറ്റിക്സ്, ഒരു സോഷ്യൽ സയൻസ്, ഒരു സയൻസ്, ഒരു ഇ ബി എസ്. ഈ സയൻസ് ഇ ബി എസും ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒന്ന് മതി. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ച് തയ്യാറായി നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എത്ര ആളുകൾ അതിന് ടോപ്പിക്ക് കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടെത്തിയ ആളുകൾ അതിൻ്റെ ഒരു ലെസൺ പ്ലാന്, ഷോർട്ട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, അത് നിങ്ങളോട് മറന്നു പോയിട്ടുണ്ടോ, നിങ്ങൾ ഇന്നലെയൊക്കെ അല്ലെങ്കിൽ ഇന്നൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ, ഒരു 10 മിനിറ്റ് ക്ലാസ്സിനുള്ള ഒരു 3-4 ടോപ്പിക്ക് നമ്മൾ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മൂന്നാമതായിട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം, നമ്മളെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുക. പ്രൊഫൈൽ മെസ്സേജുകൾ ഇപ്പോൾ അയച്ചിട്ടില്ല, കുറച്ച് ദിവസം കഴിയുന്നതാണ് പി എസ് സി എന്ന് അറിഞ്ഞിട്ടുള്ളത്. എനിവേ നമ്മൾ നമ്മളെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെഡിയാണോ, റെഡി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. കാരണം നമുക്ക് ഹോളിഡേയ്സോ ഇപ്പോൾ വിഷുവിൻ്റെ ലീവൊക്കെ വരുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടും, ഇപ്പം തന്നെ കുറച്ച് ലീവാണ്. രണ്ടാമതായിട്ട് ഇൻ്റർവ്യൂവിന് നമ്മൾ കുറച്ച് ടോപ്പിക്ക് വെച്ചിട്ട് ഡെമോ ക്ലാസ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. ഡെമോ ക്ലാസ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, ഡെമോ ക്ലാസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ, ഇനി ഡെമോ ക്ലാസ് എങ്ങനെ എടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിലെ പ്ലേലിസ്റ്റിൽ എൽ പി യു പി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ കുറേ പാർട്ട് നിങ്ങൾ കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ക്ലാസ്സുകളാണ്, തിയറി ക്ലാസ്സുകളാണ്. ഉദാഹരണത്തിന് നമ്മളെ സ്കൂളുകളിലുള്ള ഇപ്പോൾ സിലബസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിലബസിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിന് മുൻപ് ആദ്യം തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ റെഡിയാണോ. ഞാൻ പറഞ്ഞു തിയറി പഠിക്കുന്ന കാര്യമല്ല, നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ റിപ്ലൈ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ, അതായത് സർട്ടിഫിക്കറ്റ്സ് റെഡിയാണ്, ഡെമോ ക്ലാസിൻ്റെത് റെഡിയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്യുന്നുണ്ട്, ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെ ആയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.